ഇതുപോലെ ക്രൈസ്തവ ദർശനത്തിന്റെ ബൈബിൾ എടുത്ത് പരിശോധിച്ചാലും ഒരുപാട് അധ്യാപനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ എവിടെയോ നമ്മുടെ മനസ്സുകളുടെ തെറ്റിദ്ധാരണകളുടെ പേരിൽ തമ്മിലടിക്കാനുള്ള ആയുധമായി മാനദണ്ഡമായി മതങ്ങളെ കാണുന്നു. അതൊരിക്കലും പാടില്ല. വിശുദ്ധമായ ഖുർആനിക ദർശനത്തിനെതിരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലൈസ മിന്നാ മൻ ദഅ ഇലാ സബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, അതിനുവേണ്ടി പോരാടുന്നവൻ, അതിനുവേണ്ടി മരിച്ചു വീഴുന്നവൻ, അവൻ എന്നിൽപ്പെട്ടവനല്ല മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, ഈ നാടിന്റെ ഐക്യതയും അഖണ്ഡതയും ആ ഒരു ചൈതന്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒന്ന് ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹോ മരണം വരെ ഇത് നിലനിർത്തി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റു വിഷയങ്ങളൊന്നുമില്ലാതെ ഇൻഷാ അല്ലാ നിങ്ങളുടെ അനുമതിയോടുകൂടി യാത്രക്കാരന്റെ ഇടത്താവളം എന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇമാം ദാരുൽ ഹിജറ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിന്റെ പണ്ഡിതപ്പട് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ പ്രമുഖനും നാലാലൊരു കർമ്മശാസ്ത്ര സരണി തെളിയിച്ചു കൊടുത്ത മദ്ഹബിന്റെ ആധികാരിക ഉത്തമ വീക്ഷണമുള്ളൊരു പണ്ഡിതനും മഹത് വ്യക്തിയുമായ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മദീന മുനവ്വറയുടെ ഓരത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അധരങ്ങളിൽ നിന്ന് വീണ ഹദീസിനെ ലോകത്തിന്റെ മുമ്പിൽ വിശദീകരിച്ചു കൊടുത്ത് ആയുഷ്കാലം ചിലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകളുടെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം, ഞാൻ എപ്പോൾ മരിച്ചാലും അത് എനിക്ക് മദീനയിൽ മരിക്കണമെന്നും മദീനയിൽ അടക്കം ചെയ്യപ്പെടണമെന്നുള്ള വല്ലാത്തൊരു ആഗ്രഹം, വല്ലാത്തൊരു അടങ്ങാത്ത ആഗ്രഹം, അഭിലാഷം. മഹാനായ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോകുമ്പോൾ നിർബന്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകാൻ പോലും പലപ്പോഴും വിസമ്മതിച്ചു. കാരണം നിർബന്ധമായ ഹജ്ജ് കർമ്മത്തിനെങ്ങാനും മക്കയിലേക്ക് പോകുന്ന വഴിയോരങ്ങളിലെങ്ങാനും അസ്റാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം എതിരേറ്റ് കഴിഞ്ഞാൽ, തന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ കടന്നു വന്നു കഴിഞ്ഞാൽ, മദീനയിൽ മരിക്കുക എന്നുള്ള തന്റെ ചിരകാലാഭിലാഷം സാഫല്യമാകാതെ പോകുമല്ലോ എന്നുള്ളൊരാഗ്രഹത്തിന്റെ പേരിൽ വല്ലാതെ പ്രയാസത്തോടെ വിഷമത്തോടുകൂടി നാളുകൾ നീങ്ങുമ്പോൾ ഒരു ദിവസം അർദ്ധരാത്രി നമസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ ഞാൻ എപ്പോഴാണ് മരിക്കുക, ഞാൻ എപ്പോഴാണ് മരണപ്പെടുക എന്ന് എനിക്കൊന്ന് അറിയിപ്പ് കിട്ടിയിരുന്നുവെങ്കിൽ ആ സമയത്തിന് മുമ്പായി ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ട് എനിക്ക് മദീനയിലേക്ക് തിരിച്ചെത്താമായിരുന്നല്ലോ, മദീനയിൽ എനിക്ക് മരിക്കാമായിരുന്നല്ലോ. ദുആയെല്ലാം കഴിഞ്ഞു നിദ്രയിലേക്ക് കടക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ കടന്നു വരിക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിലൂടെ കടന്നു വന്നോ? മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ആവേശത്തോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദ്യം ആവർത്തിച്ച്, യാ റസൂലല്ലാ, ഞാൻ എപ്പോഴാണ്, എവിടെ വെച്ചാണ്, ഏത് സന്ദർഭത്തിലാണ് മരിക്കുക എന്നെ ഒന്ന് അറിയിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ആ സമയത്തിന് മുമ്പായി എനിക്ക് ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ട് തിരിച്ചു വരാമായിരുന്നല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, അഞ്ച് എന്ന്. കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, ഇനി അഞ്ച് ബാക്കിയാണ്, അഞ്ച് അവശേഷിക്കുന്നുണ്ട് നിങ്ങളുടെ ആയുസ്സിലും. മഹാനായ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ആകപ്പാടെ വിഷമത്തിലായി. തന്റെ ആയുസ്സിൽ ഇനി അഞ്ച് വർഷം ബാക്കിയുണ്ടെന്നാണോ, അഞ്ച് മാസം ബാക്കിയുണ്ടെന്നാണോ, അഞ്ച് ആഴ്ചകൾ ബാക്കിയുണ്ടെന്നാണോ, അഞ്ച് ദിവസമാണോ, അഞ്ച് മണിക്കൂറാണോ, അഞ്ച് മിനിറ്റാണോ, അഞ്ച് സെക്കൻഡാണോ, വ്യക്തമല്ല. അഞ്ച് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആംഗ്യ ഭാഷയിൽ മറുപടി നൽകുകയും സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണരുകയും ചെയ്തു മഹാനായ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി.
നമ്മുടെ വിഷയം ഇതാ. ഇൻഷാ അല്ലാ ഈ വിഷയം സമാപിക്കുമ്പോൾ അവസാനം ഞാൻ സൂചിപ്പിക്കും എന്തേ അല്ലാഹുവിന്റെ പ്രവാചകൻ 5 എന്ന് മറുപടി നൽകിയത് എന്ന്. വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ ആ 5 കാര്യങ്ങൾ പരാമർശിക്കപ്പെടും. എന്താണ് 5 എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ സൂചന നൽകിയതിനെ കുറിച്ച് പരാമർശിക്കപ്പെടും. വളരെ ശ്രദ്ധയോടുകൂടി ഇൻഷാല്ലായിരിക്കും അവസാനം അത് വിശദീകരിക്കുകയും ചെയ്യാം. നമ്മുടെ വിഷയം യാത്രക്കാരന്റെ ഇടത്താവളം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ യാത്ര ചെയ്യുക. വിശുദ്ധമായ ഖുർആൻ, സീറു ഫീഹാ ലയാലിയ വ അയ്യാമൻ ആമിനീൻ. നിങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. നിങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. അള്ളാഹുവിന്റെ ഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ അള്ളാഹുവിന്റെ നിർദ്ദേശം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മഹാനായ മുആദ് ഇബ്നു ജബർ റളിയല്ലാഹു തആലാൻഹുവിന്റെ തോളത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, യാ മുആദ് കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ഗാബിറുസ് സബീൽ ഉഇദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. അല്ലയോ മുആദ്, ഭൗതിക ലോകത്ത് നീ ജീവിക്കേണ്ടത് ഒന്നുകിൽ ഒരു വിദേശിയെ പോലെയായി, ഒന്നുകിൽ ഒരു വിദേശിയെ പോലെയായി, അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കേണ്ടത് ഒരു യാത്രക്കാരനെ പോലെയായിരിക്കണം. ഇതവന്റെ ഇടത്താവളമാണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നാം എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്, ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ. വിദ്യാർത്ഥികൾ നടത്തുന്നു പഠനയാത്ര, പ്രവാസികൾ നടത്തുന്നു വിദേശയാത്ര, ബഹിരാകാശയാത്ര, സമുദ്രയാത്ര, വിനോദയാത്ര, തീർത്ഥാടന യാത്ര എന്ന് തുടങ്ങി വ്യത്യസ്തമായ യാത്രകൾ ചെയ്യുന്നവരാണ്, കേൾക്കുന്നവരാണ്, അറിയുന്നവരാണ്. നമ്മുടെ ചർച്ച എല്ലാവരും ചെയ്യുന്ന ഒരു യാത്ര, എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യുന്ന ഒരു യാത്ര. അത് പ്രായവ്യത്യാസമോ രോഗമോ ആരോഗ്യമോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യുന്ന ഒരു യാത്ര, ആ പരലോകയാത്ര. ആ പരലോകയാത്രയിലുള്ള ഇടത്താവളത്തെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല വേണ്ട രീതിയിൽ ചർച്ച ചെയ്യുവാൻ മനസ്സിലാക്കുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകയാത്രയെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ഈ യാത്രക്കാരന്റെ ഇടത്താവളം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ പ്രധാനമായിട്ടും ഉള്ളത് 3 ചോദ്യങ്ങളാണ്. ലോകത്ത് കണ്ടുകടന്നുപോയ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച യാത്രക്കാരന്റെ ഇടത്താവളം. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ മുന്നിലുള്ളത് 3 ചോദ്യങ്ങളാണ്. ഒന്ന്, മനുഷ്യൻ എവിടെ നിന്നും യാത്ര തുടങ്ങി? മനുഷ്യൻ യാത്ര തുടങ്ങിയത് എവിടെ നിന്നുമാണ്? 2, മനുഷ്യൻ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? 3, മനുഷ്യൻ ഇനി എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത്? ലോകത്ത് കടന്നു വന്ന പല ദർശനങ്ങളും പല മതങ്ങളും പല ഇസങ്ങളും മുട്ടുകുത്തിപ്പോയ 3 ചോദ്യങ്ങൾ, പല ചിന്തകന്മാരുടെയും മനസ്സിനെ മസ്തിഷ്കത്തെ വല്ലാതെ പിടിച്ചുകുലുക്കിയ 3 ചോദ്യം. ഈ 3 ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതം യാഥാർത്ഥ്യമായി തീരുക. ഒരു മനുഷ്യന്റെ ജീവിതം യാഥാർത്ഥ്യമായി തീരുക ഈ 3 ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുമ്പോഴാണ്. ഈ 3 ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കണ്ടെത്തണമെങ്കിൽ 5 ലോകങ്ങളെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകണം. നമുക്ക് എത്ര ലോകം അറിയാം? എത്ര ലോകം അറിയാം? പറയും. ഞാൻ വാതു പറയുന്നു, നിങ്ങൾ കേൾക്കുന്നതിൽ ഒരു ചർച്ചയായിക്കോട്ടെ. എത്ര ലോകം അറിയാം? എത്ര? 2 ലോകം അല്ലേ? ഒന്ന് ഇഹലോകം, മറ്റൊന്ന് പരലോകം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂചന നൽകുന്നു, ഒരു മനുഷ്യന്റെ മുന്നിലുള്ള 3 വ്യക്തമായ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ 5 ലോകങ്ങളെ കുറിച്ചറിയണം. ലോകം 2 2 കൂടുതലുണ്ട് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഓരോ സത്യവിശ്വാസികളും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈകെട്ടി നിന്നിട്ട്
അഞ്ചു നേരത്തെ നമസ്കാരത്തിന് ഉടമസ്ഥനായ തമ്പുരാനോട് പ്രാർത്ഥിക്കാറുണ്ട്, പറയാറുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോകത്തിൻ്റെയും ഉടമസ്ഥനായ അല്ലാഹുവേ, സകല ലോകത്തിൻ്റെയും അധിപനായ അല്ലാ, സർവലോകത്തിൻ്റെയും ഉടമസ്ഥനായ തമ്പുരാനെ, നിനക്കാണ് സകല സ്തുതികളും, നിനക്കാണ് നിഖില സ്തുതികളും, എല്ലാ സ്തുതികളുടെയും ഉടമസ്ഥനായ അല്ലാഹുവേ, നിന്നെ വണങ്ങുന്നു, നിന്നെ വാഴ്ത്തുന്നു എന്ന് ഓരോ സത്യവിശ്വാസികളും അഞ്ചു നേരത്തെ നമസ്കാരത്തിന് കൈകെട്ടി നിന്നുകൊണ്ട് പടച്ച തമ്പുരാനോട് പറയാറുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോകവും അഥവാ ലോകം രണ്ടല്ല, രണ്ടിൽ കൂടുതലുണ്ട്. മനുഷ്യൻ എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്? ഏത് ലോകത്തിൽ നിന്നാണ് മനുഷ്യൻ യാത്ര തുടങ്ങിയത്? മനുഷ്യന്റെ യാത്രയുടെ തുടക്കത്തെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. വഇദ് അഖദ റബ്ബുക മിൻ ബനീ ആദം മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബല ശഹീദിനാ അൻ തഖൂലൂ ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. മനുഷ്യൻ യാത്ര തുടങ്ങിയ ഒരു ലോകത്തെ കുറിച്ച് ഖുർആൻ പറയുക. വഇദ് അഖദ റബ്ബുക മിൻ ബനീ ആദം, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പടച്ചു സ്വർഗത്തിൽ, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ച സ്വർഗത്തിൽ, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകത്ത് തുടങ്ങുമ്പോ ഖിയാമത്ത് നാള് വരെ സകല ആത്മാക്കളെയും അല്ലാഹു പുറപ്പെടുവിച്ചു. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകത്ത് നിന്നോ മുഴുവൻ ആത്മാക്കളെയും അല്ലാഹു പുറപ്പെടുവിച്ചു. ഞാനുണ്ട്, നിങ്ങളുണ്ട്, നമ്മുടെ മുൻഗാമികളുണ്ട്, കോഴിക്കോട് നിവാസികളുണ്ട്, തിരുവനന്തപുരത്തുകാരുണ്ട്, അമേരിക്കക്കാരുണ്ട്, ഇന്ത്യക്കാരുണ്ട്, ഇംഗ്ലണ്ട്കാരുണ്ട്, ഇന്തോനേഷ്യക്കാരുണ്ട്. ലോകത്ത് കടന്നു വന്ന ഓരോ ആത്മാക്കളെയും ഖിയാമത്ത് നാളിന്റെ അവസാനം ചരിക്കാനിരിക്കുന്ന ഓരോ ആത്മാക്കളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിയ ലോകം, ആ ലോകത്ത് അല്ലാഹു ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പടച്ച തമ്പുരാൻ ചോദിച്ചു എത്രേ, കാലോ അലസ്തു ബിറബ്ബിക്കും, കാല അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷകൻ, ഞാനല്ലയോ നിങ്ങളുടെ തമ്പുരാൻ, ഞാനല്ലയോ നിങ്ങളുടെ പരിപാലകനെന്ന് അല്ലാഹു ഓരോ ആത്മാക്കളോടും ചോദിക്കുമ്പോ അവരൊരേ സ്വരത്തിൽ പറഞ്ഞു എത്രേ, ശഹീദിനാ അൻതഖൂലൂ ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. എല്ലാവരും പറഞ്ഞു, അതെ, നീ തന്നെയാണ് ഞങ്ങളുടെ സൃഷ്ടാവ്, നീ തന്നെയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നീ തന്നെയാണ് പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ പരിപാലകനന്ത്. ഓരോ ആത്മാക്കളും പടച്ച തമ്പുരാനോട് സമ്മതിച്ച ലോകം, അതെ, ആ ലോകത്തെ കുറിച്ച പണ്ഡിതന്മാർ പറഞ്ഞത് ആലമുല്ലറുവ ആലമുൽ അർവാ, ആത്മാക്കളുടെ സംഗമ സ്ഥലം, ആത്മാക്കളുടെ ലോകം, മനുഷ്യൻ യാത്ര തുടങ്ങിയ ലോകം, ആത്മാക്കളുടെ ലോകം, ആത്മാക്കളുടെ ലോകം, ഞാനും നിങ്ങളും കടന്നു വന്നൊരു ലോകം. ഞാനും നിങ്ങളും അംഗീകരിച്ചാലും നിഷേധിച്ചാലും എന്തായിരുന്നാലും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആ ലോകം കഴിഞ്ഞു വന്നവരാ ഞാനും നിങ്ങളും, എല്ലാവരും ആത്മാക്കളുടെ സംഗമ സ്ഥലമാകുന്ന ലോകം വിശുദ്ധമായ ഖുർആൻ ഓർമ്മുണ്ടാവോ? ഉണ്ടാവോ? ഇന്നലെ എന്താ വിഷയം ചർച്ച ചെയ്തതെന്ന് ചോദിച്ചാൽ ഇന്നറിയില്ല. ആധുനിക യുഗത്തിൽ സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ആദ്യകാലത്ത് മനുഷ്യൻ കോഴിക്കോട് വരെ സഞ്ചരിക്കാനെടുത്ത സമയത്തിനേക്കാൾ എത്രയോ പെട്ടെന്ന് തന്നെ കോഴിക്കോട് ചേരാൻ കഴിയും. വേഗത കൂടിക്കൊണ്ടിരിക്കുക മനുഷ്യന്റെ ചിന്തകൾക്ക് പ്രവൃത്തികൾക്കൊക്കെ. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാറുണ്ടായിരുന്നു. ഇന്ന് സ്പീഡ് കൂടി ഏത് ചെവിയിലൂടെ കേൾക്കുന്നോ അതേ ചെവിയിലൂടെ തന്നെ കളയുന്നൊരു സ്വഭാവം. എല്ലാ കാര്യത്തിലും സ്പീഡ് കൂടിയപ്പോ മനുഷ്യന്റെ ശ്രവണേന്ദ്രിയങ്ങൾക്കും മറവിക്കും സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ആലമുൽ അർവാഹിലെ സംഗമത്തെ കുറിച്ച് ചോദിച്ചാൽ എങ്ങനെയാ നാം പറയുന്നത്?